കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2018 മാർച്ച് മാസം 23 തീയതി 40 വെള്ളിയാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യപ്പെടുന്ന ദിവസമാണ്. പൗരസ്ത്യ സഭകളിലൊക്കെ പരിശുദ്ധ മൂറോൻ വളരെ പ്രാധാന്യമുള്ളതും 7 കൂദാശകളിൽ ഒരെണ്ണമായിട്ട് നാം ഉപയോഗിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ റൂഹായുടെ ആവാസം ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ മൂറോൻ എന്ന തൈലം ഉപയോഗിക്കപ്പെടുന്നത് 100 മുൻപേ ആരംഭിച്ചിട്ടുള്ള ഒരു ഉദാശയാണ്. പഴയ നിയമത്തിൽ രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ തൈലം ശിരസിലൊഴിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ശക്തി ലഭിപ്പാൻ തക്കവണ്ണമുള്ള വിഷയങ്ങൾ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൗരസ്ത്യ സഭകളിലും ഈ പരിശുദ്ധ മൂറോൻ്റെ അഭിഷേകം സുപ്രധാനമാണ്. ധാരാളം സുഗന്ധദ്രവ്യങ്ങളും അതുപോലെയുള്ള ഒലിവ് ഓയിലും എല്ലാം ചേർത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കൂദാശയാണിത്. ഇപ്രകാരം പരിശുദ്ധ മൂറോൻ അഭിഷേകം ചെയ്യുന്നതിനെ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അഥവാ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം കാതോലിക്ക ബാവ എന്ന സ്ഥാനിയും പരിശുദ്ധ സുന്നോത സംഘങ്ങളും അതുപോലെ വൈദികരും വിശ്വാസികളും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനകൾ പ്രത്യേകമായി നടത്തി ആ ക്രമം പൂർത്തീകരിക്കുന്നു. കാതോലിക്കമാർക്ക് അതുപോലെ തന്നെ പാത്രിയർക്കീസ് സ്ഥാനികൾക്കും ഒക്കെ മാത്രമേ പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനുള്ള അധികാരം കാനോനികമായിട്ടുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഏകദേശം 10 വർഷക്കാലം കൂടുമ്പോഴാണ് പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യപ്പെടുന്നത്. അതിനെ എല്ലാ കാർമ്മികരും എല്ലാ വൈദിക സ്ഥാനികളും വിശ്വാസികളുമൊക്കെ ഒരുക്കത്തോടെ വളരെ പ്രാർത്ഥന നിറഞ്ഞ ജീവിതത്തോടെ ഇത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ്. 40 വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വലിയ നോമ്പിൽ 40 ദിവസവും പ്രാർത്ഥനയും ഉപവാസവും നിർബന്ധിതമായി ഏവരും അനുഷ്ഠിക്കണമെന്ന് കാനോൻ നിർദ്ദേശിക്കുന്നുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന സ്ഥാനിയും അതുപോലെ തന്നെ സഭയിലെല്ലാ മേൽപ്പട്ടക്കാരും അർക്കദിയാക്കോൻ എന്ന് പറയുന്ന ഒരു സ്ഥാനി, അതുപോലെ 12 പട്ടക്കാർ, 12 പൂർണ്ണ ചമ്മാശന്മാർ, 12 യൗപുതിയക്കനന്മാർ അഥവാ അർദ്ധശമ്മാശന്മാർ എന്നീ സ്ഥാനികൾ ഇതിലെല്ലാം കാർമ്മികത്വം വഹിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. 100 മുമ്പേ ആരംഭിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഉദാശാകർമ്മം ദൈവം മുൻപാകെ വിനയത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നിർവഹിക്കാൻ പ്രാർത്ഥനാപൂർവം നാം ഏവരും കാത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ധാരാളമായി പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുകയും ചെയ്യുവാൻ ഇടയാകണം. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരെയും ഈ ശുശ്രൂഷയിൽ പ്രവർത്തികളോടത്തോളം ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി സംബന്ധിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്.